ശ്രീ ശരി ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ലീഗ് അടക്കം പോവുകയാണ് ഇനിയും അവർ പ്രതിപക്ഷനിര ഉദ്ദേശിക്കുന്ന തരത്തിൽ ചില ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോൾ പലരെയും മാറ്റി നിർത്തി പലരെയും ഒഴിവാക്കി രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് കേന്ദ്രം പോയി കർക്കശ നിലപാടിലേക്ക് കേന്ദ്രം പോയി എന്നതാണല്ലോ വലിയ വിമർശനമായി പ്രതിപക്ഷനിരയിലെ കക്ഷികൾ ഉന്നയിക്കുന്നത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അഭ്യർത്ഥി പ്രശ്നത്തെ കാണുന്നില്ല ഒരു വേർതിരിവിൻ്റെ സ്വരം അതിലുണ്ട് എന്നതാണല്ലോ വലിയ വിമർശനമായി ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അത് സാമൂഹ്യമായി വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുകയുള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് സി എ ഒരു ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന വിഷയമല്ല ഹിന്ദുവിനെയോ മുസ്ലീമിനെയോ ക്രിസ്ത്യാനിയോ ജൂതനെയോ പാഴ്സിയോ ആരെയും ബാധിക്കുന്ന വിഷയമല്ല ഇന്ത്യക്ക് വെളിയിലുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ മൈനോറിറ്റികളെ ബാധിക്കുന്നൊരു വിഷയം മാത്രമാണ് പക്ഷേ എൻ ആർ സി സി എ അത് രണ്ടും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും ശ്രീ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ ആദ്യം ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വ്യക്തി ാണ് ഞാൻ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിന് ആ കോമ്പിനേഷന് ചില പ്രശ്നങ്ങളുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാംലീല മൈതാനത്തിൽ നടങ്ങിയ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായി അദ്ദേഹത്തിന് എൻ ആർ സി നടപ്പാക്കുക എന്ന യാതൊരു ലക്ഷ്യവുമില്ല എന്ന് അപ്പൊ അത് ഇൻഫക്റ്റ് ബാക്ക്ബേർണറിലേക്ക് അദ്ദേഹം എൻ ആർ സി എടുത്തു മാറ്റുകയുണ്ടായി ഇനി എ മാത്രമേ ഉള്ളൂ രണ്ട് സി എയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരത്തോളം നോൺ മെജോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരല്ലാത്ത പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ അഫ്ഗാനിസ്ഥാനിലെ ഉള്ള ആൾക്കാരെ ബാധിക്കുന്നു എന്നാണ് കണക്ക് ഏകദേശം മുപ്പതിനായിരത്തോളം ആൾക്കാരിലാണ് ഇത് ഇൻ ഇഫക്റ്റ് ആപ്ലിക്കബിൾ ആകുക എന്നുള്ളതാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വരുന്ന ആൾക്കാർ സാക്ഷാത് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്ത് പാകിസ്ഥാനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന ഹിന്ദുക്കൾക്കും സിക്കുകൾക്കും നമ്മൾ പ്രത്യേക പരിഗണിക്കുന്നത് കൊടുക്കണമെന്നും അവർക്ക് ജോലി വരെ കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ അന്ന് തന്നെ മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു മൂന്ന് ഇനി യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ നാച്ചുറലൈസേഷനോ സിറ്റിസൺഷിപ്പ് കിട്ടാനോ പന്ത്രണ്ട് വർഷമാണ് കാലതാമസം ഉണ്ടാകുക സി എ വന്നു കഴിഞ്ഞാൽ അത് ആറ് വർഷമായി കുറയുന്നു അല്ലെങ്കിൽ അതിലും കുറച്ച് കുറയ്ക്കാനുള്ള നിയമം ഉണ്ടാകും ഇത്ര മാത്രമേ സി എ ഉള്ളൂ എൻ ആർ സി സി എക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകണം സംശയമൊന്നുമില്ല എന്നാൽ സി എ മാത്രമാണെങ്കിൽ ഒരു ഇന്ത്യൻ മുസ്ലിമിനെയോ ഒരു ഇന്ത്യക്കാരനെയോ ബാധിക്കുന്ന അതുകൊണ്ട് എങ്ങനെ കോടതിയിൽ സക്സസ്ഫുൾ കൂടി ഒരു കാര്യം ആഡ് ചെയ്യണം ോട് ഇപ്പോൾ അസമിലെ കണക്കുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാണല്ലോ നാല്പത് ലക്ഷത്തിലധികം പേർ ഈ പട്ടികക്ക് പുറത്തുണ്ട് അതിൽ മുപ്പത് ലക്ഷത്തോളം പേർ ഹിന്ദുക്കളാണ് ബാക്കി പത്ത് ലക്ഷം പേർ ഇസ്ലാം മതവിശ്വാസികളാണ് അപ്പോൾ ഈ അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കൃത്യമായി ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നു ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവത്കരിക്കുമ്പോഴേ അഭ്യർത്ഥി പ്രശ്നം എന്നൊരു വലിയ വിഷയമാണല്ലോ അതിലൊരു അവഗാനതില്ലാതെ പോകുന്നു അല്ല അത് തീർച്ചയായിട്ടും ഒരു വിഷയമാണ് നമ്മൾ വളരെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ഈ മാസം പരിശുദ്ധ റംസാന്റെ മാസമാണ് നമ്മുടെ വ്രത വ്രതശുദ്ധിയുടെ ദിവസങ്ങളാണ് ഇനിയും പ്രത്യേകിച്ച് കേരളത്തിലടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തുടങ്ങുന്നത് അതുകൊണ്ട് അതൊരു സെൻസിറ്റീവ് വിഷയമാണ് ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് അതിനെ ഏറ്റവും കൈയടക്കത്തോടെ വഴക്കത്തോടെ മൃദുവായി കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമില്ല ആസാമിലെ സ്പെഷ്യൽ ഇഷ്യൂ വേറെയാണ് ഒരു സ്പെഷ്യൽ ഇഷ്യൂ ഡെഫിനറ്റ്ലി ഉണ്ട് അവിടെ ഈ ഒരുപാട് പേരുണ്ട് ആസാമികൾക്ക് അവിടെ ഹിന്ദുക്കൾ വരുന്നതിനും അല്ലെങ്കിൽ ഹിന്ദു എന്ന വിഭാഗം വരുന്നതിനും അവർക്ക് എതിർപ്പും കാര്യങ്ങളും ഉണ്ട് ആസാമിലെ ആൾക്കാർ അവിടുത്തെ വിഷയമുണ്ട് അവരുടെ റിസോഴ്സ് ക്രഞ്ചിന്റെ ഒരു വലിയ വിഷയമുണ്ട് അതുകൊണ്ട് ആസാമിലെ വിഷയം നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട വിഷയം തന്നെയാണ് അല്ലെന്നാരും പറയുന്നില്ല പക്ഷെ സി എന്ന് പറയുന്ന കാര്യത്തിന് ഇന്ത്യയിലെ ജനങ്ങളുമായി ബന്ധമില്ല പകരം ഇന്ത്യയിലേക്ക് വരുന്ന വിദേശത്തുള്ള ഹിന്ദു ഹിന്ദു ബുദ്ധിസ്റ്റ് ജെയിൻ പാഴ്സി സിഖ് അടക്കമുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ അടക്കമുള്ള മതഭുവാങ്ങളുടെ പ്രശ്നമാണുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിം സഹോദരങ്ങൾ ഏലിയനേറ്റഡ് ആകരുത് എന്നുള്ള പോയിന്റ് വളരെ കറക്റ്റാണ് അവർക്ക് അങ്ങനെ ഏലിയേഷനും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല എൻ ആർ സി സി എ വരികയാണെങ്കിൽ അതിനൊരു തർക്കവിഷയം തന്നെയാണ് എൻ ആർ സി സി എക്കെതിരെ പ്രതിഷേധിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ സി എ എ മാത്രം വരികയാണെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിമിനെയോ ഇന്ത്യൻ ഹിന്ദുവിനെയോ ബാധിക്കുന്നില്ല പാകിസ്ഥാനി ഹിന്ദുവിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ചരിത്രപരമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തർക്കിക്കാം പക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ അത് ബാധി നമ്മുടെ ആർട്ടിക്കിൾ വയലേഷൻ അല്ല എന്നാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് വേറൊരു വേറൊരു വിഷയമാണ് വിഷയമാണ് വളരെ വളരെ സൂക്ഷ്മമായി സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് അക്കാര്യത്തിൽ തർക്കം ശ്രീ രാഹുൽ ഇതൊരു ആയുധമാക്കും അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലനം ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം ഇന്നലെ രാത്രിയും വലിയ പ്രതിഷേധവും സമരവും സംഘർഷവും ഉണ്ടായി പോലീസ് കേസടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എങ്ങനെ പ്രതിഫലിക്കും രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ഒരു പ്രകോപനങ്ങൾക്കും വീടെടുത്തു പ്രതിഷേധം നമുക്ക് തീർച്ചയായും ചെയ്യാം ഇത് ഒരു പ്രകോപനങ്ങൾക്കും ഒരു എക്സ്ട്രീം റിയാക്ഷൻസിനും ഏത് ഭാഗത്തു നിന്നുള്ള ഒരാരും പോകരുത് അത് എല്ലാ സമൂഹത്തിലുമുള്ള കടുപ്പമേറിയ സ്വരക്കാരെ കൂടുതൽ എൻകറേജ് ചെയ്യത്തേയുള്ളൂ തീവ്ര സ്വരക്കാരെ കൂടുതൽ എൻകറേജ് ചെയ്യത്തേയുള്ളൂ ശ്രീ അമിത്ഷാ ജി ഇത് ആദ്യം പ്രഖ്യാപിക്കുന്ന റിപ്പബ്ലിക്കിൻ്റെ പരിപാടി വെച്ചാണ് ഗസ്റ്റ് ആയിരുന്നു ആ പരിപാടിയിൽ അവിടെ വെച്ചാണ് ശ്രീ അമിത്ഷാ ഏകദേശം നാല് ദിവസം തുമ്പം ഇത് ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയം കാണാം ഇല്ല എന്നും അർത്ഥമില്ല അതിനൊരു പൊളിറ്റിക്കൽ അണ്ടർ ടോൺസ് ഉണ്ട് പക്ഷേ നമ്മുടെ സാമൂഹിക സൗഹാർദ്ദം നമ്മുടെ മത സൗഹാർദ്ദം നമ്മുടെ ഐക്യം തെറ്റാത്ത രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം വ്യത്യസ്ത പോയിന്റ്സ് ഉണ്ടാകുന്ന ശരിയാണ് പക്ഷേ തൽക്കാലം നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഹിമന്ത് ബിശ്വാർമ്മ ഒരു മുഖ്യമന്ത്രി മാത്രമായതുകൊണ്ടും ശ്രീ നരേന്ദ്രമോദി ഉറപ്പു പറയുന്നുണ്ട് ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്റെ നാട്ടിലെ ഒരാൾക്കും ഇത് കാരണം ബുദ്ധിമുട്ട് വരില്ല അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട് ഒരു മുസ്ലിം സഹോദരനും ഡിറ്റൻഷൻ സെന്ററിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അത് പൂർണ്ണമായും തെറ്റാണ് അതുകൊണ്ട് സി എ എ മാത്രമാണെങ്കിൽ പ്രശ്നമില്ല എൻ ആർ ആണെങ്കിൽ അത് മറ്റൊരു ചോദ്യം തന്നെയാണ് മറ്റൊരു തർക്ക തന്നെയാണ് എൻ ആർ സി സി എ വേറെ തന്നെ കാണണം ശരി നന്ദി ശ്രീ രാഹുലീശ്വരം